ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയ സിലബസിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് ആരംഭിക്കാം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് ആരാണ് റാഷ് ബികാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് റാഷ് ബിഹാരി ബോസാണ് ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഐ എൻ എയുടെ പൂർണ്ണരൂപം എന്താണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്നാണ് ഐ എൻ എയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ് ഐ എൻ എയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്ര കൈമാറിയ വ്യക്തി ആരാണ് റാഷ് ബികാരി ബോസ് ഐ എൻ എയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറിയ വ്യക്തി റാഷ് ബികാരി ബോസാണ് ഐ എൻ എയുടെ പതാകയിലുള്ള ചിത്രം എ എന്താണ് ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാക ഐ എൻ എയുടെ പതാകയിലുള്ള ചിത്രം ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ പതാകയാണ് ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന തൊഴിലാളി സംഘടന ഏതാണ് എ ഐ ടി യു സി ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം തൊഴിലാളി സംഘടന എ ടി യു സി ആണ് എ ഐ ടി യു സിയുടെ പൂർണ്ണരൂപം എന്താണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സിയുടെ പൂർണ്ണരൂപം ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നാണ് എ ടി യു സിയുടെ സ്ഥാപകൻ ആരാണ് എൻ എം ജോഷി എ ടി യു സിയുടെ സ്ഥാപകൻ എൻ എം ജോഷിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഏതാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഗാന്ധിജി രൂപീകരിച്ച അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി വിഭാഗം ഏതാണ് എ ഐ ടി യു സി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതായത് സി പി ഐയുടെ തൊഴിലാളി വിഭാഗമാണ് എ ഐ ടി യു സി സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടന ഏതാണ് സി ഐ ടി യു സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടന സി ഐ ടി യു ആണ് സി ഐ ടി യുവിൻ്റെ പൂർണ്ണരൂപം എന്താണ് സെൻറ്റർ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടന ഏതാണ് ഐ എൻ ഡി യു സി ഐ എൻ ഡി യു സിയുടെ പൂർണ്ണരൂപം ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നാണ് ഐ എൻ ഡി യു സിയുടെ സ്ഥാപകൻ ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരത്തി തൊള്ളായിരത്തി സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ബി ജെ പിയുടെ തൊഴിലാളി സംഘടന ഏതാണ് ബി എം എസ് ബി എം എസിൻ്റെ പൂർണ്ണരൂപം ഭാരതീയ മസ്തൂർ സംഘ് എന്നാണ് ബി ജെ പിയുടെ തൊഴിലാളി സംഘടനയാണ് ഭാരതീയ മസ്തൂർ സംഘ് കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ ആദ്യമായി രൂപം കൊണ്ട മേഖല ഏതാണ് കയർ മേഖല കേരളത്തിൽ തൊഴിലാളി സംഘടനകൾ ആദ്യമായി രൂപം കൊണ്ടത് കയർ മേഖലയിലാണ് കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ഏതാണ് ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ കേരളത്തിലെ ആദ്യത്തെ തൊഴിലാളി പ്രസ്ഥാനം ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ആണ് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി വേവൽ പ്രഭുവാണ് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്ന പേര് എന്താണ് സിംല കോൺഫറൻസ് വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്ന പേര് സിംല കോൺഫറൻസ് എന്നാണ് സിംല കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു വേവൽ പ്രഭു സിംല കോൺഫറൻസിൻ്റെ അധ്യക്ഷൻ വേവൽ പ്രഭുവാണ് സി ആർ ഫോർമുല അവതരിപ്പിച്ച വ്യക്തി ആരാണ് സി രാജഗോപാലാചാരി ആചാരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ സിആർ ഫോർമുല അവതരിപ്പിച്ച വ്യക്തി സി രാജഗോപാലാചാര്യാണ് ജയിൽ ശിക്ഷ അനുഭവിച്ച ആദ്യ ഇന്ത്യൻ നേതാവ് ആരാണ് ചക്രവർത്തി വിജയരാഘവാചാര്യർ ജയിൽ ശിക്ഷ അനുഭവിച്ച ആദ്യ ഇന്ത്യൻ നേതാവ് ചക്രവർത്തി വിജയരാഘവാചാര്യർ ആണ് പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് അരവിന്ദ ഘോഷ് പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അരവിന്ദ ഘോഷാണ് ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്ത വ്യക്തി ആരാണ് സൂര്യസൻ ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്ത വ്യക്തി സൂര്യസൻ ആണ് മുസാഫർപൂർ ഗൂഢാലോചന നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മുസാഫർപൂർ ഗൂഢാലോചന നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് കനഡീയ വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന അറിയപ്പെടുന്ന പേരെന്താണ് മുസാഫർപൂർ ഗൂഢാലോചന കെനടി വധവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് മുസാഫർപൂർ ഗൂഢാലോചന ഗുതിറാം ബോസിനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് ഏത് ഗൂഢാലോചന കേസിലാണ് മുസാഫർപൂർ ഗൂഢാലോചന കേസ് എന്താണ് ഈ മുസാഫർപൂർ ഗൂഢാലോചന ബ്രിട്ടീഷ് ജഡ്ജിയായ കിങ്സ്ഫോർഡിനെ വധിക്കുന്നതിന് വേണ്ടി പ്രഫുല്ല ജാക്കിയും ഗുതിറാം ബോസും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് മുസാഫർപൂർ ഗൂഢാലോചന ഈ ഗൂഢാലോചനയുടെ പരിണത ഫലമായി കിങ് ഫോർഡിനെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും വധിക്കപ്പെട്ടത് കനഡിയായിരുന്നു ഇതാണ് മുസാഫർപൂർ ഗൂഢാലോചന കേസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആരാണ് ഗുതിറാം ബോസ് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഗുതിറാം ബോസ് ആണ് അലിപ്പൂർ ഗൂഢാലോചന കേസ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് അലിപ്പൂർ ഗൂഢാലോചന കേസ് നടന്ന വർഷം ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടാണ് അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ നേതാവ് ആരാണ് അരവിന്ദ ഘോഷ് അലിപ്പൂർ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ നേതാവ് അരവിന്ദഘോഷാണ് ഹാടിഞ്ഞ് രണ്ടാമൻ പ്രഭുവിനെതിരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസ് ഏതാണ് ഡൽഹി ഗൂഢാലോചന കേസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഡൽഹി ഗൂഢാലോചന കേസ് നടന്നത് സജീന്ദ്ര സന്യാൽ റാഷ് ബിഹാരി ബോസ് എന്നിവരാണ് ഡൽഹി ഗൂഢാലോചന കേസിന് നേതൃത്വം കൊടുത്തത് കേസിനല്ല ഡൽഹി ഗൂഢാലോചനയ്ക്ക് അപ്പോൾ ആടിഞ്ഞ് രണ്ടാമൻ പ്രഭുവിനെതിരെയുള്ള വധശ്രമവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസാണ് ഡൽഹി ഗൂഢാലോചന കേസ് സാൻഡേഴ്സിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസ് ഏതാണ് ലാഹോർ ഗൂഢാലോചന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ലാഹോർ ഗൂഢാലോചന നടക്കുന്നത് ലാല ലജത്തറായി കൊല്ലപ്പെട്ടതിലുള്ള പ്രതികാരം തീർക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഡിസംബർ പതിനേഴിന് ലാഹോറിൽ വെച്ച് സാന്റേഴ്സിനെ ഭഗത് സിംഗും സുഖദേവും രാജ്കുര്യവും ചേർന്ന് വധിച്ചു ഇതാണ് ലാഹോർ ഗൂഢാലോചന കേസ് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ബോംബറിഞ്ഞ കേസ് ഏതാണ് ഡൽഹി സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് മീററ്റ് ഗൂഢാലോചന കേസ് എന്നറിയപ്പെടുന്നതും ഈ ഡൽഹി സെൻട്രൽ അസംബ്ലി ബോംബ് കേസാണ് ഇത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതാണ് കേന്ദ്ര നിയമനിർമ്മാണ സഭയിലേക്ക് ഭഗത് സിംഗിൻ്റെ നേതൃത്വത്തിൽ ബോംബെറിഞ്ഞ കേസാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിലെ ഡൽഹി സെൻട്രൽ അസംബ്ലി ബോംബ് കേസ് ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ലണ്ടനിൽ സ്ഥാപിച്ചത് ആരാണ് ശ്യാം ജി കൃഷ്ണവർമ്മ ഇന്ത്യൻ റൂൾ സൊസൈറ്റി ലണ്ടനിൽ സ്ഥാപിച്ചത് ശ്യാം ജി കൃഷ്ണവർമ്മയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മാർച്ച് ഇരുപത്തി മൂന്ന് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മാർച്ച് ഇരുപത്തി മൂന്നാണ് ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്ലമൻ്റ് ആട്ലി ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻറ്റ് ആറ്റ്ലിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദൗത്യം ഏതാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബ്രിട്ടീഷ് ദൗത്യമായിരുന്നു ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷനിൽ മൂന്ന് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ ബി അലക്സാണ്ടർ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ ബി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയി ആരായിരുന്നു വേവൽ പ്രഭു ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയി വേവൽ പ്രഭു ആയിരുന്നു ക്ലെമൻ രാഡ്ലി നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്തായിരുന്നു ലേബർ പാർട്ടി ക്ലമൻ രാഡ്ലി നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരായിരുന്നു വേവൽ പ്രഭു അന്നത്തെ വൈസ്രോയി ആയിരുന്ന ദേവൽ പ്രഭു തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഈ ഇടക്കാല ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് മെയ് പതിനാറ് ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിനാറിനാണ് ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ബോംബെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നാവിക കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് നാവിക കലാപം ആരംഭിച്ച കപ്പൽ ഏതാണ് എച്ച് ഐ എച്ച് എം ഐ എസ് തൽവാർ നാവിക കലാപം ആരംഭിച്ച കപ്പലിൻ്റെ പേര് എച്ച് എം ഐ എസ് തൽവാർ എന്നാണ് നാവിക കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് ബി സി ദത്ത് നാവിക കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ബി സി ദത്താണ് നാവിക കലാപത്തോടനുബന്ധിച്ച് രൂപീകരിച്ച സംഘടന ഏതാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി നാവിക കലാപത്തോട് അനുബന്ധിച്ച് രൂപീകരിച്ച സംഘടനയാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി നാവിക കലാപത്തെക്കുറിച്ച് സാമ്രാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന അഭിപ്രായപ്പെട്ടത് ആരാണ് ഗാന്ധിജി നാവിക കലാപത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ സ്വരാജ്യത്തിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇടക്കാല മന്ത്രിസഭയിൽ ജവഹർലാൽ നെഹ്റു വഹിച്ച പദവി എന്ത് പദവിയായിരുന്നു വൈസ് പ്രസിഡൻ്റ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാലം മന്ത്രിസഭയിൽ നെഹ്റു വഹിച്ച പദവി വൈസ് പ്രസിഡൻറ്റ് ഓഫ് എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്ന പദവിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാലം മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ഇടക്കാലം മന്ത്രിസഭയിൽ കൃഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക് തങ്ങളുടെ രാജ്യത്തിൻ്റെ അധികാര കൈമാറ്റം എന്ന ചരിത്രപരമായ പ്രഖ്യാപനം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമൻ്റ് ആറ്റ്ലി നടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഫെബ്രുവരി ഇരുപതിന് ഇതാണ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആറ്റ്ലിയുടെ പ്രഖ്യാപനം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഫെബ്രുവരി ഇരുപതിന് ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആർലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ജൂലൈ പതിനെട്ടിനാണ് എന്നാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്നാണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അന്ന് തന്നെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് കാരണം എന്താണ് ഈ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള നിയമമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ നിയമമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് എന്താണ് ബാൽക്കൺ പദ്ധതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനുമായി മൗണ്ട് ബാറ്റൻ പ്രഭു തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് ബാൽക്കൺ പദ്ധതിയാണ് ബാൽക്കൺ പദ്ധതി ബാൽക്കൺ പദ്ധതിയുടെ മറ്റു പേരുകൾ എന്തൊക്കെയായിരുന്നു മൗണ്ട് ബാറ്റൻ പദ്ധതി ജൂൺ തേട് പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി മൗണ്ട് ബാറ്റൻ പദ്ധതി ജൂൺ തേട് പദ്ധതി ഡിക്കി ബേഡ് പദ്ധതി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന പദ്ധതി ബാൽക്കൺ പദ്ധതിയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി നിർണയിക്കാൻ മൗണ്ട് ബാറ്റൻ ചുമതലപ്പെടുത്തിയത് ആരെയാണ് സർ സിറിൽ റാഡ്ക്ലിഫ് ഇദ്ദേഹം അതിർത്തി നിർണയിച്ചത് ഇന്ത്യ പാക് അതിർത്തി അറിയപ്പെടുന്ന പേരെന്താണ് റാഡ് ക്ലിഫ് ലൈൻ എന്നാണ് പാകിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് പതിനാല് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യദിനം എന്നായിരിക്കും ഓഗസ്റ്റ് പതിനാലാണ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാൽ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറലും സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും സി രാജഗോപാലാചാരി തന്നെയായിരുന്നു അഫിനവ് ഫാരസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ് ബി ഡി സവർക്കർ അഫിനവ് ഫാരസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ബി ഡി സവർക്കറാണ് ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഹരോൾഡ് മാഗ്മില്ലൻ ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഹരോൾഡ് മാഗ്മില്ലനാണ് പുതിയ സിലബസുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്